ഹായ് ഫ്രണ്ട്സ്, ഞാൻ എസ്കെ. എല്ലാവർക്കും എൻ്റെ എസ്കെ മൊബൈൽ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ പറയാൻ പോകുന്നത് വെച്ചിരിക്കുകയാണെങ്കിൽ എങ്ങനെ നമ്മൾക്ക് ഈ പ്രൊജക്റ്റുകളൊക്കെ ഫ്രീ ആയിട്ട് കിട്ടും എന്നാണ്. അപ്പോൾ ഒരുപാട് പ്രൊജക്റ്റ് കിട്ടുന്ന ഒരു ആപ്ലിക്കേഷനാണ് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റ്, നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത പ്രൊജക്റ്റ് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാൻ മറ്റുള്ളവർക്ക് കൊടുക്കാം. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്കൊക്കെ എൻ്റെ ആപ്ലിക്കേഷനിലുണ്ടാവും. എസ്കെ ഗൂഗിൾ ടിപ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനാണ്. ആ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം. അപ്പോൾ എങ്ങനെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം എന്നുള്ളതൊക്കെ ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാം. ഈ യൂട്യൂബ് ചാനലിൽ ഞാൻ ആപ്ലിക്കേഷൻ മേക്കിങ്ങിൻ്റെ വീഡിയോസ് ആണ് ഇടുന്നത്. പുതിയ ആൾക്കാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ടിങ്ങും വേണം. പുതിയ പുതിയ അടിപൊളി ആപ്ലിക്കേഷനും ബ്രൗസറൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസൊക്കെ വരും. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ടിങ്ങും വേണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹൈ ഫ്രണ്ട്സ്, ഞാൻ എസ്കെ. എല്ലാവർക്കും എൻ്റെ എസ്കെ മൊബൈൽ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്ന് പറയാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാമല്ലോ, നമ്മളൊരു പ്രൊജക്റ്റ് ഉണ്ട്. ഇപ്പോൾ കുറേ പ്രൊജക്റ്റുകൾ, ഇഷ്ടംപോലെ പ്രൊജക്റ്റുകൾ നിങ്ങൾക്ക് കിട്ടും. ഫ്രീ ആയിട്ട് നിങ്ങളെ സ്കെച്ച് വെയറിലേക്ക് ഇൻപുട്ട് ചെയ്യാൻ കഴിയും. അതെങ്ങനെയാണ്? അപ്പോൾ ഞാൻ എസ്കെ ടച്ച് എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഉണ്ടാക്കി, പക്ഷേ ഒരുപാട് ആൾക്കാർക്ക് സപ്പോർട്ട് ചെയ്തില്ല. ഒരുപാട് ആൾക്കാർ പറഞ്ഞാൽ അത് ഒന്നും കാട്ടാൻ കഴിയില്ല. ഇപ്പോൾ ഇത് ഈ ആപ്ലിക്കേഷൻ വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ എന്താ പ്രൊജക്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം, നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കും ചെയ്യാം. പിന്നെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന രണ്ട് ആപ്ലിക്കേഷനാണ്. ഒന്ന് എസ്കെ ഗൂഗിൾ ടിപ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനും, സോറി ഫ്രണ്ട്സ്, എസ്കെ ഗൂഗിൾ ടിപ്സ് എന്ന് പറഞ്ഞത് എൻ്റെ ഈ ആപ്ലിക്കേഷനും, ഈ പിന്നെ എസ്കെ പ്രൊജക്ട് സ്റ്റോറും, ആ സ്റ്റോറും രണ്ടും കൂടിയാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത്. അപ്പോൾ നിങ്ങളെന്താ വെച്ചിട്ടാണ്, വീഡിയോക്ക് താഴെ എൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ടാവും. ആപ്ലിക്കേഷൻ വീഡിയോക്ക് താഴെ ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ പുതിയ അടിപൊളി ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളെന്താ വെച്ചാൽ, ഞാൻ ഈ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലേക്ക് ഇടും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടിങ്ങും വേണം. അപ്പോൾ നല്ല ആപ്ലിക്കേഷൻ നിങ്ങൾക്കും ഡെവലപ്പ് ചെയ്ത് പ്ലേ സ്റ്റോറിലേക്ക് ഇടുന്നൊക്കെ വീഡിയോസ് ഞാനിടും. അപ്പോൾ ആപ്ലിക്കേഷൻ്റെ വിൻഡോ ഇങ്ങനെ ഉണ്ടാവാം. അപ്പോൾ എന്ന് വെച്ചിട്ടാണെങ്കിൽ ഇതിനെ വെച്ചിട്ടാണെങ്കിൽ ഫീച്ചേഴ്സ് എന്ന് വെച്ചാൽ സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാം, അങ്ങനെയുള്ള പല ഫീച്ചേഴ്സ്, വാട്സപ്പിൻ്റെ ടൂൾസൊക്കെ ഉണ്ട്. അത് ഞാൻ വേറെ വീഡിയോസ് ഇടാം. നമുക്ക് ഇന്ന് സ്കെച്ച് വെയറിൻ്റെ അത് പരിചയപ്പെടേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആപ്പ് സ്റ്റോർ എന്ന് അറിയുന്ന ബട്ടൺ ഉണ്ടോ, ആ ബട്ടൺ ഒന്ന് സിംപിളി ഒന്ന് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്ത് കാണെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റിൽ കാണുന്നത്, ഫസ്റ്റിലല്ലെങ്കിൽ നിങ്ങളിപ്പോൾ കുറച്ച് 2-3 ദിവസം കഴിഞ്ഞിട്ട് വീഡിയോ ആണെങ്കിൽ ഇതിൽ ഓരോന്ന് അപ്ഡേറ്റ് വരും. അപ്പോൾ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ് വരും, പുതിയ പുതിയ വാട്സപ്പിൻ്റെ ഇതിനൊക്കെ ലിങ്ക് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് പുതിയ പുതിയ അപ്ഡേറ്റ് ആയിട്ട് ഇതിൽ കിട്ടും. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടാണെങ്കിൽ, ഇവിടെ നിങ്ങൾക്കിപ്പോൾ ഇതാ ഈ പോസ്റ്റ്, ഇപ്പോൾ നമ്മൾ ഈ സ്കെച്ച് നമ്മളെ നിങ്ങളിതെങ്ങനെ മനസ്സിലാക്കേണ്ടത് വെച്ചിട്ടാണെങ്കിൽ, ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ DP കണ്ടില്ലേ, ഈ DP ആയിരിക്കും നിങ്ങളെ ഇതിനുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മേലോട്ടൊക്കെ സ്വൈപ്പ് ചെയ്ത് നോക്കാം, നിങ്ങൾക്ക് ഏതിൻ്റെ ലിങ്കാണോ വേണ്ടത് അതിൻ്റെയൊക്കെ ഒന്ന് സ്വൈപ്പ് ചെയ്ത് നോക്കാം. പിന്നെ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ദാ നിങ്ങൾക്കിപ്പോൾ പ്രൊജക്റ്റിൻ്റെ, ഇപ്പോൾ നിങ്ങളെ തമ്പയിൽ കണ്ട മാതിരി തന്നെയുള്ള പ്രൊജക്റ്റിൻ്റെ, അത് ക്ലിക്ക് ചെയ്യാം. അത് ക്ലിക്ക് ചെയ്തിട്ട് ഒരു പണിയില്ല, ജസ്റ്റ് അത് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് മേലോട്ടൊക്കെ സ്വൈപ്പ് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് ലിങ്ക് ഉണ്ട്, അതവിടെ നിങ്ങൾക്ക് ലിങ്ക് കാണാം. ഈ ലിങ്കൊന്ന് ജസ്റ്റ് കോപ്പി ചെയ്യാം, എന്നിട്ട് നിങ്ങൾക്ക് എന്തേലും ഗൂഗിളിൽ പോയിട്ട്, ഗൂഗിൾ ക്രോമുള്ള ആൾക്കാർക്കൊക്കെ ഗൂഗിൾ ക്രോമിലേക്ക് പോകാം. എന്നിട്ട് നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ലിങ്ക് കോപ്പി ചെയ്താൽ മതി, ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുന്നു ഞാൻ ഇതിൽ വെച്ചിട്ടില്ല. കാരണം അതൊക്കെ അപ്ഡേറ്റ് വരും, ഓട്ടോമാറ്റിക് ആയിട്ട് അടിപൊളി അപ്ഡേറ്റ് ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് ലിങ്ക് കോപ്പി ചെയ്തിട്ട് ക്രോം ബ്രൗസറിൽ പോയിട്ട് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആ ലിങ്ക് കൂടെ ഡൗൺലോഡ് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടാണെങ്കിൽ ഈ സ്കെച്ച് സ്റ്റോറാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഡൗൺലോഡ് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാനുള്ള എല്ലാവർക്കും അറിയുന്നത് തന്നെ, ജസ്റ്റ് ലിങ്ക് ഒന്ന് കോപ്പി ചെയ്താൽ മതി. അതേമാതിരി തന്നെ നല്ല അടിപൊളി വാട്സപ്പിൻ്റെയും അടിപൊളി സാധനങ്ങളുടെ ലിങ്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് തന്നെ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കാം. എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളും വെബ്സൈറ്റിൻ്റെ ലിങ്കൊക്കെ ഇതിലാണ് വരാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ളൂ, ഇത് ജസ്റ്റ് ഇത് അവിടെ നിന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനുള്ളൂ. അപ്പോൾ ഞാൻ നീട്ടുന്നില്ല, എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നത്. ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇതിലല്ല, ഇതിൻ്റെ ബാക്കിൽ നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. സ്റ്റാറ്റസ് ഡൗൺലോഡ് ചെയ്യാം, പല ടെസ്റ്റൊക്കെ റിപ്പീറ്റ് ആക്കാം. അപ്പോൾ നമുക്ക് വീഡിയോയിലൊക്കെ എടുക്കാം. അപ്പോൾ ഇത് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഞാനിപ്പോൾ പറഞ്ഞതെന്ന് ആ ആപ്ലിക്കേഷനിൽ ഉണ്ടാവും. നിങ്ങൾക്ക് എല്ലാ ആപ്ലിക്കേഷൻ്റെ ലിങ്കും ഇതിലേ കൊടുക്കാം, അതിനുകൊണ്ടാണ് അത് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ ഇതെന്ന് വെച്ചിട്ടാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കാം. ഒരു പണിയില്ല കേട്ടോ, മറ്റേൻ്റെ മാതിരി റിസ്ക് ഒന്നുമില്ല. മറ്റേ ഫയൽ ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ കയറ്റി, ഇതിൻ്റെ മുകളിൽ കയറ്റി, ഒരു പണിയില്ല. നിങ്ങൾക്ക് ഇതിൽ എന്നോട് ചാറ്റും ചെയ്യാം, എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഓപ്പൺ ആക്കിയത് ഇങ്ങനത്തൊരു ഇൻ്റർഫേസ് ഉണ്ടാവാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഞാനിതിൽ എല്ലാത്തിൻ്റെയും പ്രൊജക്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉണ്ടാക്കി യൂട്യൂബിൻ്റെ കൊടുത്തിട്ടുണ്ട്, സ്റ്റാറ്റസിൻ്റെ കൊടുത്തിട്ടുണ്ട്, കാറ് ഗെയിമിൻ്റെ കൊടുത്തിട്ടുണ്ട്, MS പ്ലെയറിൻ്റെ കൊടുത്തിട്ടുണ്ട്, നോട്ട് പാഡിൻ്റെ കൊടുത്തിട്ടുണ്ട്. ടിക്ടോക്ക് ഒന്നും ഡൗൺലോഡ് ആക്കാൻ കഴിയില്ല എന്ന് ഒരുപാട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് എന്താ വെച്ചിട്ടാണെങ്കിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. ഈ ടിക്ടോക്കിൻ്റെ ഈ ബട്ടൺ ഇതാ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ലൈക്ക് ഇടാം, കമൻറ്റ് ഇടാം, എല്ലാ ഓപ്ഷൻസും ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഓപ്ഷനും ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്, ഈ ഡൗൺലോഡ് ബട്ടൺ സിംപിളി ഒന്ന് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് ഡൗൺലോഡ് ചെയ്യാം. നിങ്ങൾ ഇത് ഡൗൺലോഡ് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങളെ സ്കെച്ച് വെയറിലേക്ക് ഇൻപോർട്ട് ആയിക്കോളും, ഓട്ടോമാറ്റിക് ആയിട്ട് ആയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടുന്നില്ലെങ്കിലോ കമൻറ്റ് ബട്ടൺ ഉണ്ട്, ഇവിടെ കമൻറ്റ് ബട്ടൺ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ ലൈക്ക് അടിക്കണമെങ്കിൽ ലൈക്ക് അടിക്കാം, ഇവിടെ അവിടെ ലൈക്കിൻ്റെ ഉണ്ട്. ഇവിടെ കമൻറ്റ് ഉണ്ട്, ഹായ് ഹായ് എസ് കെ, കിട്ടുന്നില്ല എന്ന്, കിട്ടിയില്ല, എന്താ പ്രോബ്ലം എന്നുള്ളത് നിങ്ങളിവിടെ ഇപ്പോൾ
നിങ്ങൾ അതിൽ അടിച്ചിക്കാണെങ്കിൽ ഇവിടെ കിട്ടും. നിങ്ങൾക്ക് മറ്റുള്ളവരെ എല്ലാവർക്കും ചാറ്റ് ചെയ്യാം കേട്ടോ. എല്ലാവർക്കും ചാറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷൻ കൂടിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുകാണെങ്കിൽ ആപ്ലിക്കേഷൻ ഇഷ്ടപ്പെട്ടുകാണെങ്കിൽ ലൈക്കും ചെയ്യാം. അപ്പോൾ ഇതേമാതിരി ഒരുപാട് പ്രൊജക്റ്റ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യും, വീഡിയോസൊക്കെ ഉണ്ടാകും. അപ്പോൾ നിങ്ങളെ സപ്പോർട്ടിങ് വേണം. അടിപൊളി. ഇനി കോഡിംഗ്, കോഡൊക്കെ നിങ്ങൾക്ക് ഇതിൽ കിട്ടും. ആപ്പ് എങ്ങനെ ബാക്ക് അടിക്കുന്നത്, ആപ്പ് എങ്ങനെ ഇതാക്കുന്നത്, അതിൻ്റെയൊക്കെ കോഡിംഗ് ഉണ്ട്. ആ കോഡൊക്കെ ഞാൻ എടുത്തുതരും. പിന്നെ നമുക്ക് പല സാധനങ്ങൾ ഇതിലേക്ക് അപ്ഡേറ്റ് വരാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതിന് ജസ്റ്റ് ഇത് അവിടെ നിന്ന് ഡൗൺലോഡ് ക്ലിക്ക് ചെയ്താൽ മതി. ഡൗൺലോഡ് ക്ലിക്ക് ചെയ്ത് കാണിക്കാൻ നിങ്ങളെ സ്കെച്ച് വെയർ പ്രോ ഞാൻ പറഞ്ഞിട്ടുണ്ട്. പ്രോ വേണ്ട ആൾക്കാർ 20 സബ്സ്ക്രൈബ്, വെറും ഒരു 20 സബ്സ്ക്രൈബ്. ഞാൻ നിങ്ങളോട് ക്യാഷ് ഒന്നും ചോദിക്കുന്നില്ല. ഒരു 20 സബ്സ്ക്രൈബ് ഒപ്പിച്ചിട്ട് എൻ്റെ പി എമ്മിൽ എൻ്റെ വാട്സപ്പ് നമ്പർ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കൊണ്ടിട്ട് നിങ്ങൾ നമ്പറിൽ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് ഇട്ടാൽ മതി. ഞാൻ നിങ്ങൾക്ക് പ്രോൻ്റെ ലിങ്ക് തരാം. ഇതിൽ വെച്ചിട്ടാണെങ്കിൽ ആഡിൻ്റെ കുഴപ്പമോ പിന്നെ ഇറർൻ്റെ പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അടിപൊളിയാണ്. അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്ക് ഒന്നും കൂടി കാണിച്ചു തരാം. മറ്റേ സ്കെച്ച് വെയറിൽ പോവാം, മറ്റേ സ്കെച്ച് സ്റ്റോറിൽ പോവാം. അപ്പോൾ ഇതിൽ പോയിട്ട് എന്ന് വെച്ചിട്ടാണെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഏത് ആപ്ലിക്കേഷനാണോ വേണം. ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ നോട്ട് പാഡിൻ്റെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആ നോട്ട് പാഡിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യണം, എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യും. പിന്നെ വെച്ചിട്ടാണ് ഇവിടെ ഡൗൺലോഡ് ബട്ടൺ ഉണ്ട്. സിംപിൾ ആയിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളെ സ്കെച്ച് വെയറിലേക്ക് ആക്കാൻ പറ്റും. മറ്റേൻ്റെ മാതിരി ഇനി പ്രൊജക്റ്റ് ഡൗൺലോഡ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഇൻപുട്ട് ചെയ്ത് അങ്ങനെ ഒരുപാട് പണിയുണ്ട്. ഇതാകുമ്പോൾ എന്ന് നിങ്ങൾക്ക് എന്ത് ഡൗട്ടും ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യാം. അപ്പോൾ ഞാൻ തെറിയൊന്ന് കമൻറ്റ് ചെയ്യരുത്, കമൻറ്റ് ചെയ്ത് കാണാം. അങ്ങനെ എന്തെങ്കിലും തേർഡ് പാർട്ടി ആയിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ റീഫ്രഷ് ചെയ്തപ്പോൾ ആ പ്രൊജക്റ്റ് ഇപ്പോൾ അതാ ഇതിൻ്റെ ഇതിലേക്ക് വന്നി. അപ്പോൾ തേർഡ് പാർട്ടി ആയിട്ട് ആരെങ്കിലൊക്കെ എന്തെങ്കിലും കമൻറ്റ് ചെയ്താൽ ഞാൻ ആ യൂസറിനെ റിമൂവ് ആക്കും. അഡ്മിൻ പാനൽ എൻ്റെതാണ്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ യൂസ് ചെയ്യുക നല്ലതിലായിട്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ഇപ്പോൾ ഈ സാധനം എൻ്റെ ഇതിലേക്ക് വന്ന ഇതേമാതിരി നിങ്ങൾക്ക് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പ്രൊജക്റ്റൊക്കെ വാങ്ങാൻ പറ്റും, വാങ്ങാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ചിട്ടാണെങ്കിൽ ഞാനിപ്പോൾ ആഡ് മോബിൻ്റെ ഒക്കെ വീഡിയോസ് തുടർച്ചയായിട്ട് ഇടും. അപ്പോൾ ഞാൻ വീഡിയോ നോക്കട എടുത്തിട്ട് ഞാൻ ഇട്ടുതരാം നിങ്ങൾക്ക് അടിപൊളി വീഡിയോസൊക്കെ എങ്ങനെ ഒരു ആഡ് എങ്ങനെ വെക്കും. അത് ഞാൻ കുറേ ആയിട്ടല്ലേ പറയുന്നത്. അപ്പോൾ ആഡിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇട്ടുതരാം, ആഡ് എങ്ങനെ ഉണ്ടാക്കുക. കാരണം വെച്ചിട്ടാണെങ്കിൽ ഓൾറെഡി എനിക്ക് ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ട്. അതിനെക്കൊണ്ട് രണ്ടാം മുറി ഉണ്ടാക്കിയാണെങ്കിൽ എൻ്റെ അക്കൗണ്ട് ഡിസേബിൾ ആകും, വേറെ ഫോണിൽ നിൽക്കണം. അതിനെക്കൊണ്ടാണ് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ തുടർച്ചയായിട്ട് നല്ലപോലെ വീഡിയോസ് ഇട്ടുതരാം. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനെ ഓൺലൈനായിട്ട് ഏൺ ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നല്ല അടിപൊളി ആപ്ലിക്കേഷനൊക്കെ ആയിട്ട് വരും. ബ്രൗസറിൻ്റെ ഒക്കെ ഉണ്ട്, ബ്രൗസർ പിന്നെ പല സാധനങ്ങളും ഉണ്ട്. അതിൻ്റെയൊക്കെ ഞാൻ വീഡിയോസ് ഇടും. സ്റ്റാറ്റസിൻ്റെ ആപ്പൊക്കെ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലേക്ക് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റുള്ളവരെ പോലെ തന്നെ നല്ല വരുമാനം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് തുടർച്ചയായിട്ട് വീഡിയോസ് ഉണ്ടാവും. വീഡിയോക്ക് തായ SK ഗൂഗിൾ ടിപ്സ് എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാം. ഞാൻ ഒന്നും കൂടി പറഞ്ഞുതരാം. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ ഓപ്പൺ ആക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു ഇൻ്റർഫേസ് ഉണ്ടാവാം. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടാണെങ്കിൽ ചിലവർക്ക് മനസ്സിലാവില്ല, അതുകൊണ്ടാണ്. മനസ്സിലായ ആൾക്കാരുടെ സ്കിപ്പ് അടിച്ച് പോയിക്കോ, കുഴപ്പമില്ല. ആപ്പ് സ്റ്റോർ എന്ന് പറയുന്ന ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ടാണെങ്കിൽ ഫസ്റ്റത്തെ ചിലപ്പോൾ നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് കാണുന്നതെങ്കിൽ ഈ DP നോക്കിയാൽ മതി. കാരണം മറ്റേ അതിൽ തമ്പയിൽ അതേ പ്രൊഫൈൽ നോക്കിയിട്ട് നിങ്ങൾ എടുത്താൽ മതി. അത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്യാം. ജസ്റ്റ് ഈ ഒരു പണി ഇതാ, ഈ ലിങ്ക് ഒന്ന് കോപ്പി ചെയ്ത് ക്രോം ബ്രൗസറിൽ കൊണ്ടുപോയിട്ട് പേസ്റ്റ് ചെയ്യാനുള്ളൂ. എന്നിട്ട് നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ പുതിയ പുതിയ അടിപൊളി ആപ്ലിക്കേഷൻ നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്ന വീഡിയോസ് ആയിട്ട് വരും. സ്കെച്ച് വെയർ മാത്രമല്ല കേട്ടോ, നമുക്ക് ആൻഡ്രോയിഡ് സ്റ്റുഡിയോയിലേക്കൊക്കെ പോകണം. അതിന് അപ്പോൾ എല്ലാവരും പഠിക്കണം, എല്ലാവരും പഠിച്ച് കഴിഞ്ഞ് കമൻറ്റ് ഇടണം. അപ്പോൾ നമുക്ക് എന്തായാലും നെക്സ്റ്റ് വീഡിയോസിൽ കാണാം. ഗുഡ് ബൈ.